മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡല ഒരുങ്ങുന്നു അപ്പോൾ പ്രതിപക്ഷം എന്തു ചെയ്യും പതിവ് പോലെ ബഹിഷ്കരിക്കും ഏതൊരു മലയാളിയും അഭിമാനത്തോടെ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം കേരളീയം പരിപാടിയെ വരെ ബഹിഷ്കരിച്ച ടീമാണ് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടിയും ബഹിഷ്കരിക്കണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു പ്രതിപക്ഷ രീതി എന്ന് പറയുന്നത് മണ്ഡല സദസ്സ് ബഹിഷ്കരിച്ചുകൊണ്ട് കെ പി സി സിയുടെ സുധാകരൻ ഒരു ജാഥ പ്രഖ്യാപിച്ചു കേരള ജാഥ ശരിക്കും പറഞ്ഞാൽ ഇത് കേരള ജാഥ എന്ന പേരല്ല വിളിക്കേണ്ടത് തേജോവധ ജാഥ എന്നാണ് അതിന് വ്യക്തമായ കാരണമുണ്ട് പറഞ്ഞുതരാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒക്ടോബർ പത്തൊമ്പത് മുതൽ പര്യടനം നടത്തുന്നു എന്നാണ് പറയുന്നത് ജാഥയിൽ ഉയർത്തുന്ന വിഷയങ്ങൾ ഒന്ന് നോക്കാം ഒന്ന് മാസപ്പടി വിവാദം രണ്ട് സഹകരണ സ്ഥാപനങ്ങളിലെ കൊള്ള മൂന്ന് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഞ്ച് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ കൈക്കൂലി കേസ് ആറ് കെ ഫോണിൻ്റെ ചൈനീസ് കേബിൾ അഴിമതി ഏഴാവട്ടെ എ ക്യാമറ അഴിമതി ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ പൊളിഞ്ഞ ഓരോന്നും എടുത്താണ് സുധാകരൻ ജാഥ നടത്താൻ പോകുന്നത് പറയുമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പക്ഷേ സംസ്ഥാനത്തെ വലിച്ചു മുറുക്കി നിലത്തിട്ട് ചവിട്ടിയായിരിക്കുന്ന തരത്തിലുള്ള കേന്ദ്ര നടപടിക്കെതിരെ ഒരു വാക്ക് ഈ ജാഥയും ഉണ്ടെന്നില്ല കേരളത്തിന് തരാനുള്ള കുടിശ്ശികയെക്കുറിച്ച് വാ തുറക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിലും മൗനം സംസ്ഥാനത്തിന്റെ കടമെടുപ്പിലും കേന്ദ്രത്തിന്റെ കടും വിട്ടിനെ പ്രതിപക്ഷത്തിന് അറിയേണ്ട കാര്യമേയില്ല അവർക്ക് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുക കേരളത്തിൽ നടക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുക തുടങ്ങിയതാണ് ഇഷ്ടവിനോദം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കേരള ജാഥയല്ല തേജോവധ ജാഥയാണെന്ന് കേരളത്തിന് വേണ്ടപ്പെട്ടതെല്ലാം ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് വഴിയെ ജനങ്ങൾ പ്രതിപക്ഷത്തെ ബഹിഷ്കരിക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഏതായാലും ഒരു മുദ്രാവാക്യം വിളി പോലും ഇല്ലാതെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന പതിവ് ജപം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചിങ്കവും ചിങ്കത്തിന്റെ കുറേ ശിങ്കിടികളും